ഈ റെയിൽവേ യാത്രക്കാരുടെ മാത്രം വേസ്റ്റുകളല്ല കുന്നുകൂടി കടന്നതിൽ തട്ടി ജോയി എന്ന ഹതഭാഗ്യൻ മരിച്ചത്. ആ വേസ്റ്റ് തിരുവനന്തപുരം നഗരത്തിന്റെ മുഴുവനാണ്. മരിച്ചു കഴിഞ്ഞപ്പോ റെയിൽവേയുടെ മണ്ടയ്ക്ക് ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ അറിഞ്ഞോ ഇത് നിരോധിക്കപ്പെട്ട കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക്കിനോടുള്ള ആഡംബര ജീവിതത്തിന്റെ ആഭിമുഖ്യം, അതുകൊണ്ടെല്ലാം ഉണ്ടായ തടസ്സത്തിൽ മുങ്ങിയാണ്, കഴുത്തു കുരുങ്ങിയാണ് ആ മനുഷ്യൻ, വിദഗ്ധനായിട്ടുള്ള ഒരു തൊഴിലാളിയെ നമുക്ക് നഷ്ടമായത്. വേണ്ടാത്തത് ആറ്റിൽ കളയുന്ന, വെളിച്ചെറിയുന്ന ആ പരിപാടി മാറ്റണം. കേടായ ഒരു ലിഫ്റ്റിന് മുമ്പിൽ ആ ലിഫ്റ്റ് ടെക്നീഷ്യൻ വലിയ അക്ഷരങ്ങളിൽ എടുത്തു വെക്കേണ്ട, എഴുതി വെക്കേണ്ടതാണ് ലിഫ്റ്റ് ഈസ് അണ്ടർ റിപ്പയർ. ഒരുപക്ഷെ ജോയിയെ പോലെ ഒരു മരണത്തിന് ഇരയാകുന്ന ഒരു രക്തസാക്ഷിയായിട്ട് മാറുമായിരുന്നു ഈ രവീന്ദ്രൻ. എല്ലാവിധ മാനദണ്ഡങ്ങളിലും കേരളം മുന്നോട്ട് ഒന്നാം സ്ഥാനത്തെന്ന് പറഞ്ഞ് ഈ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അഹങ്കരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. നമസ്കാരം രാജേന്ദ്രൻ സർ, നമ്മള് ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ടൊരു രണ്ട് ജീവൻ അപകടാവസ്ഥയിലായ ഒരു വാർത്ത നമ്മളെ നടുക്കിയ സംഭവമാണ്. ഒന്ന് മരണപ്പെട്ടു, ഒന്ന് ഏതാണ്ട് 42 മണിക്കൂർ ഒരാൾ ജീവനും മരണത്തിനും ഇടയിൽ കുടുങ്ങി കിടന്നു. അപ്പം നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ കേട്ടുകേഴിവില്ലാത്ത സംഭവങ്ങളാണ് പലതുകൊണ്ടും പേരുകെട്ട ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ശരിക്കും നമ്മളിപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ? ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ട് കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് വരാം. മാലിന്യ കൂമ്പാരത്തിൻ്റെ കാര്യം, ആ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നഗരവാസികളുടെ മാലിന്യത്തിൻ്റെ, അതായത് വൃത്തികേടുകളുടെ കൂമ്പാരം, അത് വൃത്തിയാക്കാൻ പോയ ഒരാൾ റെയിൽവേ ആണ് കോൺട്രാക്ട് കൊടുത്തത്. ആ കോൺട്രാക്ടർ ഒരാളിനെ ഏൽപ്പിച്ചു, ആളിന്റെ പേരാണ് ജോയി. അയാൾ രക്തസാക്ഷിയായി. നമ്മുടെ മാലിന്യത്തിൽ തൊഴിലാളി മാത്രമാണ്, ഒരു തൊഴിലാളിയാണ്, തൊഴിലാളിയെ കോൺട്രാക്ടറാണ്. ആ കോൺട്രാക്ടർ അങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല, അയാൾ സുഖമായിട്ട് ആഡംബരത്തോടു കൂടി കഴിയും. അല്ല സാർ, ആ കോൺട്രാക്ടറെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം പിന്നെ ഈ തൊഴിലാളിയെ കൂടെ കൊണ്ടുപോയാണ് ഇത് ഇറക്കിയത്. അതെ, അവിടെ നമുക്ക് ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അഗ്നിശമന സേന, അത് കഴിഞ്ഞിട്ട് മുങ്ങൽ വിദഗ്ധര്, ഇങ്ങനെ ഉള്ളവര് എത്രത്തോളം താഴ്ന്നു, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ബോഡി അവർ കണ്ടുപിടിച്ചതല്ല, അത് പൊങ്ങേണ്ട സമയത്ത് മനുഷ്യ ശരീരമായിട്ട് പൊങ്ങിയതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, റെയിൽവേ കേവലം ഒരു കോൺട്രാക്ട് എടുത്ത് വെറും നിസ്സാരത്തോടെ, ഒരു പിന്നെ വളരെ നിസ്സാരമായി കണ്ട് ഒരാളെ കൊണ്ട് എടുപ്പിച്ച് കളയേണ്ട രീതിയിലുള്ള തൊഴിലായിരുന്നോ ഇത്? കേവലം എത്രയോ JCB പോലുള്ള മെഷീൻസ് ഉണ്ട്, അത് വെച്ചൊക്കെ നീക്കാമല്ലോ, അതിന് അത്ര പ്രാധാന്യമേ റെയിൽവേ കൊടുത്തോളൂ? റെയിൽവേ എന്ന് പറയുമ്പോൾ റെയിൽവേ ഇവിടെ മാലിന്യം നീക്കാനുള്ള ഏജൻസി അല്ല. റെയിൽവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടരഹിതമായിട്ടുള്ള കരതലത്തിലുള്ള ഉപരിതല ഗതാഗതത്തിൻ്റെ അതിൻ്റെ സംവിധായകരും നടത്തിപ്പുകാരും ചുമതലക്കാരുമാണ്. ഇവിടെ ഇപ്പോൾ പ്രശ്നം 1931 തിരുവനന്തപുരത്ത് സെൻട്രൽ, ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷൻ വരുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഇത് ആമയിഴഞ്ചാന്തോടിൻ്റെ മുകളിലാണ് ഈ റെയിൽ പാളങ്ങൾ. ഈ റെയിൽ പാളങ്ങളിൽ കൂടിയാണ് തീവണ്ടി സുരക്ഷിതമായിട്ട് ഓടുന്നതും നമ്മൾ യാത്ര ചെയ്യുന്നതും. അതിൻ്റെ അകത്ത് താഴെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ അത് ബാധിക്കുന്നത് തീവണ്ടിയുടെ ഗതാഗതത്തെയാണ്. തീവണ്ടി മുഴുവനോടുകൂടി ഒരു പാതാള കുഴിയിലേക്ക് പോയ ഒരു ജോയി മാത്രമല്ല മരിക്കുക, ഒരുപാട് ജോയിമാർ മരിക്കുമെന്ന് മാത്രമല്ല, നമ്മളുടെ എല്ലാ ഉള്ളിലുള്ള ആ ജോയി ഉണ്ടല്ലോ, ആ സന്തോഷം പാടെ ഇല്ലാതാവുകയും ചെയ്യും. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? 1931 മുതൽ അയ്യപ്പദാസ തിരുവനന്തപുരത്തുണ്ടല്ലോ, എന്തെങ്കിലും പരാതി കേട്ടിട്ടുണ്ടോ അതിനടിയിലെ മാലിന്യങ്ങളെക്കുറിച്ച്? നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു 100 ആയിരിക്കുന്നു ആ കേന്ദ്രം. അല്ല സാർ, ഇപ്പൊ ഇതില് ഇപ്പൊ സാറ് പറഞ്ഞു റെയിൽവേ ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമില്ല, റെയിൽവേ പാളം ഇരിക്കുന്നത് ഈ ഓടയുടെ മുകളിലാണ്. ശരി, ആവട്ടെ. പണ്ട് ഇപ്പോ ഈ റെയിൽവേയുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ബയോ ടോയ്ലറ്റ് ആയിട്ട് എത്ര നാളായി? വളരെ കുറച്ച് നാളുകളെ ബയോ ടോയ്ലറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വഴിനീളെ ആൾക്കാരെ ലോകത്തിലെ ഏറ്റവും വലിയ കക്കൂസ് ആയിട്ട് റെയിൽവേ ട്രാക്കിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നല്ലേ? അല്ല സാർ, ഞാൻ പറയട്ടെ, ബയോ ടോയ്ലറ്റ് ആയിട്ട് തന്നെ വർഷങ്ങളായി. എന്നാൽ അതൊക്കെ മാറി ആ വർഷങ്ങൾക്ക് ഇപ്പുറം തന്നെ ഈ പറയുന്ന കുപ്പി വേസ്റ്റ്, അതായത് നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പിയാണ് ഏറ്റവും പോയിന്റ്, അതിലേക്ക് വരും. ആ അപ്പൊ അത്തരം കുപ്പികൾ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഈ റെയിൽവേയിലെ ശുചീകരണ തൊഴിലാളികൾ എടുത്ത് ഈ ഓടയിൽ ഇട്ടതിന്റെ ഫലമല്ലേ ഈ കണ്ട തടസ്സമുണ്ടായത്?
തെറ്റ് പാടെ തെറ്റ് അബദ്ധധാരണയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ആ ഭാഗത്തെ മുഴുവൻ വേസ്റ്റുകളും അതുവഴിയാണ്. നഗരത്തിന് റെയിൽവേ കോമ്പൗണ്ടിനകത്ത് കയറി നഗരസഭയ്ക്ക്, നഗരസഭയ്ക്കല്ല അവിടെ നിന്ന് വരുന്നതല്ല, അവിടെ അല്ല ഈ ആൾ അടിഞ്ഞു കൂതി. നഗരസഭ എത്രയെങ്കിലും തവണ റെയിൽവേയെ ഓർപ്പിച്ചുകൊണ്ട് കത്ത് കൈമാറിയിരുന്നു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യണം, വെള്ളം മഴക്കാല പൂർവ്വ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. റെയിൽവേ അത് കേട്ടതായി നടിച്ചില്ല. ഞാൻ പോയിന്റിലേക്ക് വരട്ടെ, നമ്മൾ കാരണം അത് ഡൈവേർട്ട് ചെയ്തു പോകും. ഈ റെയിൽവേ യാത്രക്കാരുടെ മാത്രം വേസ്റ്റുകളല്ല കുന്നുകൂടി കടന്നതിൽ തട്ടി ജോയി എന്ന ഹതഭാഗ്യൻ മരിച്ചത്. ആ വേസ്റ്റ് തിരുവനന്തപുരം നഗരത്തിന്റെ മുഴുവനാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതിന്റെ ഫലമായി ഉണ്ടായതാണ്. നാട്ടിലുള്ള പ്ലാസ്റ്റിക്, 75 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് മുഴുവൻ നിരോധിക്കണമെന്ന് കേന്ദ്രം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് ആ ഓർഡർ ഉത്തരവിട്ടിട്ടുള്ളതാണ്. ഇതുവരെ ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ഈ പാറിപ്പറക്കുന്ന ഈ കടലാസ് കഷ്ണങ്ങൾ പോലെയുള്ള ഈ പ്ലാസ്റ്റിക് 75 മൈക്രോണിൽ താഴെയുള്ളതെല്ലാമാണ് പറന്നു നടന്ന് ഈ ഓടകളിൽ വന്ന് വീഴുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുടിക്കുന്ന കുപ്പിവെള്ളം, ഇത് റെയിൽവേ യാത്രക്കാരുടെ മാത്രമല്ല തിരുവനന്തപുരത്തുള്ളവരുടെ മുഴുവൻ കുപ്പികളും. ആ വേസ്റ്റ് കുപ്പി നോക്കിയാൽ എല്ലാം നമ്മൾ നീരെന്ന് പറയുന്ന റെയിൽവേയിൽ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്നവരല്ലേ, ഞാൻ സാറ് യാത്ര ചെയ്യുന്നില്ല, നമ്മൾ കുടിക്കുന്ന ആ വെള്ള കുപ്പി വെള്ളം മാത്രമല്ല, റെയിൽ നീരെന്ന് പറയുന്നത് മാത്രമല്ല എല്ലാ കുപ്പികളും. പിന്നെ എങ്ങോട്ടാ പോകുന്നത്? തിരുവനന്തപുരത്തിന്റെ മാലിന്യം മുഴുവൻ ഡസ്റ്റ്ബിന്നുകളുണ്ട് സമ്മതിച്ചു, ആ മാലിന്യങ്ങൾ മുഴുവൻ ഇതിൽ കൂടി സഞ്ചരിച്ചാണ് പോകുന്നത്. ഇതിൽ കൂടി സഞ്ചരിച്ച് പാർവതി പുത്തനാറിലെത്തി, അമയഴഞ്ചാൻ തോട് വഴി പാർവതി പുത്തനാറിലെത്തി കടലിലേക്ക്, അറബിക്കടലിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുക. ഇതിനെന്താണ് ഒരു വേറൊരു സംവിധാനം? ഇവിടെ ശുചീകരണ മിഷൻ, ശുചിത്വ മിഷൻ ഒക്കെ ഉണ്ടല്ലോ. ഈ പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള കേരളം എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. പ്ലാസ്റ്റിക് ഓരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നതിന് പ്രതിമാസം 60 രൂപ വീതമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളുള്ളപ്പോൾ എങ്ങനെ ഈ പ്ലാസ്റ്റിക് വന്നു? റെയിൽവേയിൽ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളൊന്നും കിട്ടാറില്ല. ഉത്തരവാദിത്തമുണ്ട്, തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. റെയിൽവേക്ക് അടിയിൽ കൂടിയാണ് ഈ ആമയിഴഞ്ചാൻ തോട് പോകുന്നത്, അത് എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ഈ നമ്മൾ ഈ പറഞ്ഞ 1931 ഈ സെൻട്രൽ സ്റ്റേഷൻ വരുമ്പോൾ അതിനടിയിൽ ഇത്രയും വേസ്റ്റ് ഇല്ലായിരുന്നു. അവിടെ ഈ വേസ്റ്റുകൾ കൂടിയതിന് ഉത്തരവാദിത്തം റെയിൽവേ മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ കൂടിയാണ്. അന്ന് വീടുകൾ മാത്രമുള്ള മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു തിരുവനന്തപുരം. അയ്യപ്പദാസനു അറിയാം, ഹരിത കഞ്ചുകം ചാർത്തിയ. ആ ഹരിത കഞ്ചുകം ഇല്ലാതാക്കിയത് ആരാണ്? ആ ഹരിത കഞ്ചുകം നിലനിർത്താൻ വേണ്ടി അതിനൊരു ഗ്രീൻ ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ഗ്രീൻ ബെൽറ്റ് ഇന്ന് എവിടെയാണ്? അതിന് മുകളിലെല്ലാം ഹമ്പര ചുംബികളായ ഫ്ളാറ്റുകളല്ലേ? അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം വേസ്റ്റുകളെല്ലാം അവസാനം ആത്യന്തികമായി ചെന്ന് പതിക്കുന്ന ഇടമാണ്. ആ ഇടത്തിൻ്റെ ഫലമായിട്ടാണ്, ആ നമ്മുടെ വൃത്തിശൂന്യതയുടെ ഫലമായിട്ടാണ് ജോയി രക്ഷാക്ഷിയായത്. അല്ല, ഇതില് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. നഗരസഭ കൊടുത്ത കത്തെന്ന് പറയുന്നത് റെയിൽവേയുടെ കീഴിലുള്ളത്. അവിടെ റെയിൽവേക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആകുമെന്ന് സാർ ധരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ പെർമിഷൻ കൊടുത്ത ഒരാളിനെ കോൺട്രാക്ട്. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും പണി വ്യക്തമായിട്ടുള്ള കത്തുകളുടെ അകമ്പടി ഇല്ലാതെ, കത്തുകളുടെ പിൻബലമില്ലാതെ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ സംഭവിക്കുന്നത് ഞാൻ പറയാം. റെയിൽവേയുടെ കീഴിൽ യാതൊരു ഉത്തരവാദിത്വവും വൈദഗ്ധ്യവും ഇല്ലാത്ത ഒരു തൊഴിലാളി വന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് പോയാൽ അവിടെ ഒരു ജോയിയല്ല മരിക്കുന്നത്. തീവണ്ടി യാത്രയിൽ പോയ എല്ലാവരും പാളം തകർന്ന് അവിടെ പാതാള കുഴിയിലേക്ക് വീണ് മരിക്കും. അത് ഒഴിവാക്കാനാണ് റെയിൽവേ സുരക്ഷാ സേന നിൽക്കുന്നത്. ഇന്നലെ ഈ ഈ ശരീരം എടുക്കാനായി മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ ജീവനെങ്കിലും കിട്ടുമോ, അദ്ദേഹം ജീവിച്ചിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാവരും അതിനായി. തീർച്ചയായിട്ടും അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു മീറ്റർ പോലും ഒന്ന് നീന്താനോ ഒന്ന് മുങ്ങാങ്കുഴി ഇട്ട് നോക്കാനോ കഴിയാത്ത വിധത്തിലാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? സാർ 3 കൊല്ലത്തിൽ വിശ്വസിക്കുന്നുണ്ടോ റെയിൽവേയുടെ മാത്രമാണിതെന്ന്? സാർ ഈ വേസ്റ്റ് വന്ന് അടിഞ്ഞതെല്ലാം സാറും ഞാനും യാത്ര ചെയ്യുന്ന തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിനടിയിലുള്ള തുരങ്കത്തിലല്ല, പോകുന്ന വഴി മുഴുവൻ ഇത് അടിഞ്ഞുകൂടി. സാർ ഇത് വന്ന് കട്ടിപിടിച്ചിരിക്കുക. എന്തുകൊണ്ട് ചെയ്തില്ല? സുഗമമായിട്ടാണ് ഒഴുകിക്കൊണ്ടിരുന്നത് റെയിൽവേയുടെ അടിയിൽ കൂടി, ഇത്ര നാളും പ്രശ്നമില്ലായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ തമ്പാനൂരിലെ വെള്ളപ്പൊക്കത്തെ വരെ നിയന്ത്രിച്ചുകൊണ്ട് റെയിൽവേക്ക് അടിയിൽ കൂടി ഈ സിവറേജ് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് ഓ രാജഗോപാല. അന്ന് ഒഴുകിപ്പോയിരുന്നു, പിന്നെ ഇപ്പോൾ ഒഴുക്ക് തടസ്സപ്പെട്ടത് എങ്ങനെ? വെള്ളം കൊണ്ട് ഒഴുക്ക് തടസ്സപ്പെടുകയില്ല. വേസ്റ്റ് ഈ
ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റ് കൊണ്ട് ഇത് തടസ്സപ്പെടുകയില്ല. കരരൂപത്തിൽ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക്, നിരോധിക്കപ്പെട്ട കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക്കിനോടുള്ള ആഡംബര ജീവിതത്തിന്റെ ആഭിമുഖ്യം, അതുകൊണ്ടെല്ലാം ഉണ്ടായ തടസ്സത്തിൽ മുങ്ങിയാണ്, കഴുത്തു കുരുങ്ങിയാണ് ആ മനുഷ്യൻ, വിദഗ്ധനായിട്ടുള്ള ഒരു തൊഴിലാളിയെ നമുക്ക് നഷ്ടമായത്, അയാളുടെ കുടുംബത്തിന്റെ ആശ്രയം നഷ്ടപ്പെട്ടു. പക്ഷേ ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കണം, റെയിൽവേ അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. റെയിൽവേ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതാണ്. അവരുടെ കോൺട്രാക്ടിലായതുകൊണ്ട് അതിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്റെ, ഇപ്പോ ഞാനിപ്പോ നഗരസഭയെ വെള്ളപൂശി എന്നല്ല ഞാൻ പറയുന്നത്, നഗരസഭ ചെയ്തതെല്ലാം കറക്റ്റാണ്, നഗരസഭ ഇതുവരെ എല്ലാം ഭയങ്കര ഇതായിട്ടാണ് പോകുന്നതെന്ന് കഴിഞ്ഞ, അതായത് ഇപ്പൊ ഇരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രന് മുമ്പ് മേയറായിരുന്ന ഇപ്പോഴത്തെ എം എൽ എ വി കെ പ്രശാന്ത് കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. കാര്യങ്ങളെല്ലാം സാറി പറഞ്ഞ പോലെയുള്ള ടണലിനടിയിലുള്ള ഓടയൊക്കെ സമയാസമയം വൃത്തിയാക്കുന്നതിനുള്ള ഒരുപാട് നടപടികൾ അവർ സ്വീകരിച്ചതാണ്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അത് വിളിക്കാനും കൊണ്ടുവരാനും ഉള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടതായിരുന്നു. അയ്യപ്പദാസേ, ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ബഹുജന പ്രക്ഷോഭത്തിലൂടെ വടന്നു വന്ന പാർട്ടിയാണ് സി പി അയ്യപ്പദാസൻ അറിയാം. ഇപ്പൊ റെയിൽവേ അതിന് തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നാഴികയ്ക്ക് 40 വട്ടം ഇപ്പൊ രാജ്ഭവന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നുണ്ടല്ലോ. റെയിൽവേയുടെ മുമ്പിലേക്ക് ആ മാലിന്യം നീക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞൊരു പ്രകടനമെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇന്ന് വരെ? പ്രകടനം ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ റെയിൽവേയുടെ മണ്ടയ്ക്ക് കൊണ്ട് വെക്കുകയാണോ ചെയ്യേണ്ടത്? നമ്മൾ അറിഞ്ഞോ ഇത്? ആ പറയുന്ന കാര്യത്തിനോട് ഞാൻ യോജിക്കും. നമ്മൾ അറിഞ്ഞോ ഇത്? ഒരു രക്തസാക്ഷി ഉണ്ടായി കഴിയുമ്പോഴാണോ പ്രവർത്തിക്കേണ്ടത്? റെയിൽവേ ഇങ്ങനെയുള്ള നെറുകേട് കാണിച്ച സമരത്തിന് ആദ്യം മുന്നിട്ടിറങ്ങുക ഇവിടുത്തെ യുവാക്കളായിരിക്കും. എന്തുകൊണ്ട് ചെയ്തില്ല അത്? എന്തുകൊണ്ട് ചെയ്തില്ല? അതുപോലെ തന്നെ ഈ ഓട വൃത്തിയാക്കുന്നതിനെ സംബന്ധിച്ച് ഇതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഈ പറയുന്ന പോലെ എല്ലാ പിന്നെ കോർപ്പറേഷനെയും റെയിൽവേയും മറ്റ് പൊതുമരാമത്തിനെയും ഏതെല്ലാം പിന്നെ വാട്ടർ അതോറിറ്റി ഇപ്പൊ ഇവരെല്ലാവരുടെയും പിന്നെ ഒരു സഹകരണത്തോടു കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കൂ. അതിന് ഒരു എന്താ പറയുക, ഇപ്പം അദ്ദേഹമായിരുന്നു നേരത്തെ ഓപ്പറേഷൻ എന്താ സാർ അനന്ത എന്നോ അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഉണ്ടാക്കിയത്. 142 കോടി രൂപയാണ് ഈ ശുചീകരണത്തിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ളത്. മൊത്തം കിട്ടിയിട്ടുള്ള 50,000 കോടി രൂപയിലെ തിരുവനന്തപുരത്തിന് മാത്രം കിട്ടിയ വീതമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇനി ഇത് ചെയ്യണമെങ്കിൽ ഉദ്യോഗസ്ഥരെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇതിനൊരു തലവൻ ഉണ്ടാക്കണമെങ്കിൽ ചീഫ് സെക്രട്ടറി തന്നെ ആയിരിക്കണം അതിന്റെ തലപ്പത്ത് വരേണ്ടത്. അപ്പൊ ചീഫ് സെക്രട്ടറിയെ അതിന് നിയമിക്കണമെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടണം. അതാണ് ആ തലത്തിലുള്ള ഇടപെടൽ വേണം. ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആരാണ്? നമ്മളെ ഇപ്പൊ ബ്യൂറോക്രസിയിലെ ഉദ്യോഗസ്ഥ പ്രവൃത്തിയിൽ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ. അപ്പൊ അദ്ദേഹത്തിനെ നിയമിക്കണമെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടണം. അപ്പൊ ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ പിന്നെ മുന്നിൽ വെച്ചൊരു യോഗം വിളിച്ചിട്ടുണ്ട്. ഒരു ജോയി മരിച്ചു കഴിഞ്ഞപ്പോ ആപത്തുണ്ടായി കഴിഞ്ഞപ്പോ അപ്പോ അതിന് തീരുമാനമെടുക്കാൻ വിളിക്കാൻ അറിയാം. ഓരോരുത്തരുടെ ജീവൻ മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു കഥ, പാത്തസാം നിജയം വാർന്നളവ് സേതു ബന്ധനോദ്യോഗം എന്തടു, വെള്ളം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ മണൽച്ചിറ കെട്ടിയിട്ട് കാര്യമുണ്ടോ? അതുപോലാണ് ഇപ്പൊ നടക്കുന്നത്. അടിസ്ഥാന പ്രശ്നത്തിലേക്ക് വരാം അയ്യപ്പദാസ്, നമ്മൾ ഈ പറയുന്നതെല്ലാം കോസ്മെറ്റിക് ഡ്രസ്സിംഗ് ആണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ. അടിസ്ഥാന പ്രശ്നം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? 1931 തൊട്ട് 2010 അല്ലെങ്കിൽ 2005 വരെ സംഭവിക്കാതിരുന്ന കാര്യം എന്തുകൊണ്ട് ഇപ്പൊ ഈ നഗരത്തിൽ സംഭവിക്കുന്നു ഉള്ളതിനെ കുറിച്ച് ചുഴിഞ്ഞ് അയ്യപ്പദാസ് ആലോചിച്ചിട്ടുണ്ടോ? ആ നഗരം വേസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നു? കാര്യം കൃത്രിമമായിട്ട് ആകാശത്തിൽ നിന്ന് മഞ്ഞ പൊഴിയുന്ന പോലെ വരികയാണോ? എങ്ങനെ ഉണ്ടാവുന്നു വേസ്റ്റ്? അത് ജനം ജനം എങ്ങനെ അവർ കൂടുന്നു? ബാഹുല്യം, ജനബാഹുല്യം. തിരുവനന്തപുരം എന്ന മനോഹരമായിട്ടുള്ള നഗരത്തിന് താങ്ങാൻ ആകാത്തതിലധികം ആളുകൾ അവിടെ താമസിക്കുന്നു. എങ്ങനെ? സ്ഥലമില്ലാത്തവർ ഫ്ളാറ്റിന്റെ മുകളിൽ. തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, എറണാകുളം പ്രശ്നമുണ്ട്. അതിനേക്കാൾ രൂക്ഷമാണ് എറണാകുളം. എറണാകുളത്ത് ഇതിനേക്കാൾ രൂക്ഷമാണ് പ്രശ്നം. ഹൈക്കോടതി ഇവിടെ ഉള്ളത് കൊണ്ട് ജഡ്ജിമാർ പലതവണ ഇടപെടുന്നുണ്ട്. നമുക്ക് അവിടെ ദൈവാദനം പോലെ ഒരു ഫയലിംഗ് ബെഞ്ച് പോലും ഇല്ലാത്തത് കൊണ്ട് ഹൈക്കോടതിയുടെ ശ്രദ്ധ എങ്ങനെ വരും? ദേവരാമേന്ദ്രൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൽ. മരിച്ചു കഴിഞ്ഞിട്ടാണ്, അതിനു മുമ്പ് ആര്യ രാജേന്ദ്രനൊക്കെ അവിടെ ഇത് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ. പക്ഷേ നേരിട്ട് ഫോണിൽ ആള് മരിക്കേണ്ട ആള് മരിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ ഈസ് സക്സസ്ഫുൾ. സാറ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇതിനെ പിന്നെ ഇത് കാലാകാലങ്ങളിൽ ചെയ്യേണ്ട കാര്യമാണ്, ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞില്ല. ഇതിനെ ഒരു സില്ലിയായി കണ്ടുകൂടാ, അത് ഗൗരവത്തിലേക്ക് ഞാൻ വരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങൾ കൂടാൻ കാരണം അവിടുത്തെ ജനസംഖ്യയിലുണ്ടായ ബാഹുല്യം. എങ്ങനെ സംഭവിക്കുന്നു ഇത്? ഞാൻ നേരിട്ട് 30 വർഷം അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരൊറ്റയാളും സ്വന്തം നാട്ടിലേക്ക് പോകാറില്ല. അവിടെ തന്നെ വീട് വെച്ചിട്ട് അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്യുന്നത്. ചെയ്യാൻ കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർ താമസിക്കുക എന്നല്ല, പക്ഷേ അതിന് സൗകര്യം വേണം. അതൊരു പ്ലാൻഡ് സിറ്റി അല്ല,
ഇന്ന ഇത്രയും ഇത്രയും വർഷം കഴിയുമ്പോൾ ഇത്രയാവും പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു പ്ലാനിങ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു എപ്പോൾ? കേരളത്തിൽ ഒരു സാറ്റലൈറ്റ് ഉപഗ്രഹ പദ്ധതി, നഗര പദ്ധതി, തിരുവനന്തപുരത്ത് ആളുകൾ ഇങ്ങനെ കൂടുമെന്നറിഞ്ഞിട്ട് തിരുവനന്തപുരത്തിൻ്റെ പരിസര നഗരങ്ങളിൽ നെടുമങ്ങാട് പോലുള്ള പ്രദേശങ്ങളിൽ ആളുകളെ താമസിക്കാൻ വേണ്ടി ഒരു സാറ്റലൈറ്റ് ടൗൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതാരാണ് പൊളിച്ചു കളഞ്ഞത്? അതുപോലെ തന്നെ ഇത്രയും മാലിന്യങ്ങൾ ഇവിടെ കൂടി ആൾ പ്ലാസ്റ്റിക്കിൽ കുരുങ്ങി മരിക്കുകയില്ലായിരുന്നു. പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴും പ്ലാസ്റ്റിക് മീൻ വിൽക്കാനും അതുപോലെ തന്നെ പലചരക്കടയിലും ഈ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് കിട്ടുന്നുണ്ട്. സൗകര്യപൂർവ്വം ആളുകൾ വലിച്ചെറിയുകയാണ്. തൊട്ടപ്പുറത്ത് അരുവാമൊഴി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ പ്ലാസ്റ്റിക് കണ്ട പോലീസ് പിടിച്ചു, അപ്പം തന്നെ പിടിച്ച് സ്റ്റേഷനിലിടും. കുറ്റകരമാണ്. നമുക്ക് എന്തുകൊണ്ട് അത് നടപ്പാക്കിക്കൂടാ? ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് റെയിൽവേ വരണമെന്നില്ല, നമുക്ക് തന്നെ ചെയ്യായിരുന്നു. നമ്മൾ ചെയ്യാതിരുന്നിട്ട് റെയിൽവേയുടെ വെർഷന് നമുക്കിത് അറിയില്ല. റെയിൽവേ സപ്പോർട്ട് ചെയ്തു അല്ല ഞാൻ പറയുന്നത്. റെയിൽവേക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് ഉത്തരവാദിത്വമില്ല, അവരുടെ വേസ്റ്റ് അല്ലെങ്കിൽ തന്നെയും ഒരു പൊതുമേഖലാ സ്ഥാപനമെന്നുള്ള നിലയിൽ ഈ നഗരത്തിൻ്റെ വൃത്തി കൈവരിക്കാൻ വേണ്ടി വേണ്ടത് അവർക്ക് ചെയ്യായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഏറെക്കുറെ വൃത്തിയുള്ളതാണ്. പക്ഷെ ചുറ്റുമുള്ള കാര്യങ്ങളിലും റെയിൽവേ മിനിസ്ട്രിയുടെ ശ്രദ്ധ പതിയേണ്ടതായിരുന്നു എന്ന് തന്നെയാണ്. റെയിൽവേയുടെ ഒരു ഉത്തരവ് വന്നിട്ടില്ലല്ലോ, ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരാൾ ജീവൻ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ ചോദ്യം വരണം. പാർലമെന്റ് മൊത്തം അതിനുവേണ്ടി തിരയുന്ന സമയത്ത് പരിയാറുകയാണ്. റെയിൽവേ കോർപ്പറേഷനെ കുറ്റം പറയുന്നു, പരസ്പരം കുറ്റപ്പെടുത്തില്ല. അപ്പൊ അതിൽ എന്ത് മനസാക്ഷിയാണ് സാർ? കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. എന്ത് ഒരു മനസാക്ഷി ഇല്ലല്ലോ. ഒരു മനുഷ്യൻ, അതെ, ആ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടോ ഇല്ലേ എന്നറിയാത്ത ഒരു അവസ്ഥയിൽ പോലും പരസ്പരം പഴിചാരുന്ന രണ്ട് പിന്നെ സത്യം 100% ഭരണത്തിന്റെ രണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ, നമ്മൾ ഈ പറയുന്ന പോലെ പറയാൻ പോലും ആകാതെ ജോയി എന്ന് പറയുന്ന മനുഷ്യൻ, ഇനിയെങ്കിലും നമുക്ക് ഇപ്പൊ മാരായ മുട്ടത്തെ ജോയി. ആ സാർ, അതായത് ഇതിൽ നമുക്ക് ഇനിയും മനസ്സിലാക്കാനുള്ള ജനത്തിന് ഏത് രീതിയിൽ ഇവർക്ക് തലയിൽ ഓതിക്കൊടുക്കും, ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണ് തെറ്റാണ്, പ്ലാസ്റ്റിക് നിരോധനം, അതിന് നമുക്കൊരു സൊല്യൂഷൻ എനിക്കോ സാറിനോ കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. അത് ഭരണതലങ്ങളിൽ തന്നെ തീരുമാനിക്കാനുള്ളതാണ്. എന്തായാലും മലയാളിയുടെ ആറ്റിറ്റ്യൂഡ്, അതായത് വേണ്ടാത്തത് ആറ്റിൽ കളയുന്ന വെളിച്ചെറിയുന്ന പരിപാടി മാറ്റണം മാറ്റണം. വീട് വൃത്തിയാക്കാൻ വേണ്ടി വീട്ടിലുള്ളതെല്ലാം കൂടെ പരിസരത്തേക്ക് വലിച്ചെറിയുന്ന മലയാളിയുടെ പരിപാടി. മലയാളി ഒരുപാട് ഈ ഒരു കാര്യത്തിലൊന്നല്ല മാറേണ്ടതുണ്ട്. ഇതിപ്പോ മാറേണ്ട മലയാളി അല്ല, മാറേണ്ടതുണ്ട് മലയാളി. സാർ, ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അതായത് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ എത്രയെങ്കിലും നാളുകളായിട്ട് ഇങ്ങനെ ഒരു ലിഫ്റ്റിൽ ഒരാള് കുടുങ്ങിപ്പോയി അയാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ള രീതിയിലേക്ക് ഉണ്ടായ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. അതായത് തൻ്റെ പിന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എത്തിയ ഒരു മധ്യവയസ്കൻ അദ്ദേഹം കയറിയ ലിഫ്റ്റിനകത്ത് കുരുങ്ങി 42 മണിക്കൂർ അദ്ദേഹത്തിന്. ഒരു സാധാരണ ലിഫ്റ്റിനകത്ത് അകപ്പെട്ടു പോകുന്നവർക്ക് രക്ഷപ്പെടാനകത്ത് ഫോണുണ്ട്. ആ ഫോൺ അദ്ദേഹം വിളിച്ചിട്ട് ഫോണിൽ ആരെയും കിട്ടിയില്ല. ഈ 42 മണിക്കൂർ ആ മനുഷ്യൻ കിടന്നിട്ട് ആ മനുഷ്യൻ പിന്നെയും ആയുസിന്റെ ബലം കൊണ്ട് മാത്രം അതുവഴി കടന്നുപോയ ആരോ കാണുന്നു. ലിഫ്റ്റ് സ്ഥാനം തെറ്റി നിൽക്കുന്ന പോലെ തോന്നുന്നു. ഒരു അലാറം പോലും കേട്ടിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കാനുള്ള? ഇത്ര കണ്ട് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രമാണ്. അപ്പൊ തിരുവനന്തപുരത്ത് ഒരു വലിയ ആശുപത്രിയാണ്, തിരുവനന്തപുരത്തിലെ കേരളത്തിലെ വലിയൊരു ആശുപത്രിയാണ്. അപ്പൊ അത് ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കണം? ഇത് ആരുടെ കെടുകാര്യസ്ഥതയാണ്? ഇതിന് മന്ത്രി ഇതുവരെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇതിന് ടെക്നീഷ്യൻ അത് പറഞ്ഞത് അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ആ മനുഷ്യൻ ഒരു ഹൈ ഡയബറ്റിക് രോഗിയായിരുന്നു, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു ഗർഭിണിയായിരുന്നു എങ്കിൽ എന്തായിരുന്നു? അതെ, ഇത് വളരെ ആലോചനാമൃതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ലിഫ്റ്റ് പണ്ടും കുടുങ്ങിയിട്ടുണ്ട്. ലിഫ്റ്റ് ഞാൻ തന്നെ ചെന്നൈയിൽ വെച്ച് 1.5 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങി കിടന്നതാണ്. അന്നേരത്തെ ശ്വാസം മുട്ടൽ എനിക്കറിയാം, കാറ്റ് പോലും കിട്ടുന്നില്ല. പക്ഷേ ഈയിടെ അങ്ങനെ സംഭവിക്കാറില്ല. എന്തുകൊണ്ട്? ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, നല്ല ലിഫ്റ്റുകൾ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ പുറത്തു നിന്ന് ലിഫ്റ്റ് കുടുങ്ങിയാലും ഗ്ലാസ്സിൽ കൂടി കാണത്തക്ക രീതിയിലുള്ള അത്തരം അത്യാധുനിക ലിഫ്റ്റുകളൊക്കെയാണ് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത്. ഇത് പഴയ മോഡലെങ്ങാണ്ട് ലിഫ്റ്റ് പഞ്ചറായ തരത്തിലുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലിഫ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങൽ സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലിഫ്റ്റ് കേടായിരുന്നു. ലിഫ്റ്റ് തുറന്നു കിടക്കുക, കേടാവാതെ ലിഫ്റ്റ് എപ്പോഴും ഒരിക്കലും തുറന്നു കിടക്കാറില്ല. സ്ഥിരമായിട്ടൊരു ലിഫ്റ്റ് തുറന്നു കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ലിഫ്റ്റ് കേടെന്നാണ്.
ഈ സാധാരണക്കാരനായി മനുഷ്യൻ രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ, സിപിഐ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ നല്ല ശരീര ശരീരം സ്ഥൂലമായ ശരീരമുള്ള ആളാണ്. ഈ ലിഫ്റ്റിൽ കൂടെ അല്ലാതെ നടന്നു പോകാൻ അദ്ദേഹത്തിന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന അത്ര വലിയ ശരീരമുള്ള സ്ഥൂലതയുള്ള ശരീരമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് പ്രയാസമാണ്. എന്ന് മാത്രമല്ല, ഡയബറ്റീസ് മാത്രമല്ല, അദ്ദേഹത്തിന് BP അസുഖമുണ്ട്. BP അസുഖമുള്ള ആൾ ഇങ്ങനെ ഒരു മണിക്കൂർ കുടുങ്ങിയാൽ മതി ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവാൻ. ഒരു മണിക്കൂർ ഹാർട്ട് ബീറ്റ് എത്രമാത്രം എത്തുമെന്ന് അറിയാമോ? അപ്പൊ ഹിമറേജ് വന്നിട്ട് രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് മരിക്കാം, മെഡിക്കൽ കോളേജിൽ തന്നെ കിടന്നിട്ട് പൊട്ടാം. പക്ഷെ എമർജൻസി ചികിത്സ അവിടെ കിട്ടില്ല. കാരണം എന്താ? യാതൊരു എമർജൻസിയും ഇയാളുടെ ഫോൺ അപ്പൊ തന്നെ വീണ്, കയ്യിൽ ഫോൺ ഉണ്ട്, ഇപ്പൊ എല്ലാവരും അദ്ദേഹം ഫോൺ ചെയ്യുന്ന പറയുന്നില്ലേ, ഫോൺ ചെയ്യില്ല, ഫോൺ താഴോട്ട് വീണ്, ഫോൺ അപ്പോൾ തന്നെ അവളാണ് അകത്ത് കാണുന്ന ഫോണിൽ വിളിച്ചിട്ട് ആരും പ്രതികരിച്ചില്ല. ഫോൺ അതല്ല, അതിനകത്തൊരു അലാറമാണുള്ളത്. ആ അലാറം അമർത്തി നോക്കിയിട്ട് ഫോണും വിളിച്ചിട്ട് ലിഫ്റ്റ് കേടായി കഴിഞ്ഞാൽ പിന്നെ ലിഫ്റ്റ് നിന്ന് കഴിഞ്ഞാൽ ഈ അലാം പ്രവർത്തിക്കും. പക്ഷെ ഇതിന്റെ കംപ്ലീറ്റ് അതിന്റെ കണക്ഷൻസും പോയി കിടക്കുന്ന ഒരു സംഭവമാണ്. അവിടെ നിന്നുള്ള അലാറം പോവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ആ മനുഷ്യൻ കിടന്നു, ഒരു ഇരുട്ടുള്ള മൂലയിലാണ് കിടന്നു. ഒന്ന് മേപ്പോട്ട് പോയി, ലൈറ്റൊക്കെ വന്ന് മേപ്പോട്ട് ഒന്ന് പോയി, അവിടെ കുടുങ്ങി കേടായി കിടന്ന ലിഫ്റ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന്, അവിടുത്തെ തൊഴിലാളികളുടെ അനാസ്ഥയാണ്. കേടായ ഒരു ലിഫ്റ്റിന് മുമ്പിൽ ആ ലിഫ്റ്റ് ടെക്നീഷ്യൻ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെക്കേണ്ടതാണ്, ലിഫ്റ്റ് ഈസ് അണ്ടർ റിപ്പയർ, ലിഫ്റ്റ് കേടാണ്, ലിഫ്റ്റിൽ കയറരുത്. ഉദ്യോഗസ്ഥ എന്ന് സാർ വളരെ ഒഴുക്കമട്ടിലാണോ പറയുന്നത്? എന്താണ് സാർ അതിനൊരു നല്ല ഒരു പഞ്ചായത്ത് സാർ അത് പറഞ്ഞില്ലല്ലോ. മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സാർ സസ്പെൻഡ് ചെയ്താൽ സകലതും തീരില്ല. മൂന്ന് പേരെ സസ്പെൻഡ്. ഈ പറയുന്ന ഒരു ഇൻസിഡന്റ്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഇൻസിഡന്റ്, എല്ലാം ഉദ്യോഗസ്ഥ പ്രബുദ്ധതയുടെ കെടുകാര്യസ്ഥതയല്ലേ? ശമ്പളം വാങ്ങിക്കുക മാത്രമല്ല, ഭരണത്തിന് ഭരണം ഭരിക്കുന്നവർക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണോ? അവകാശങ്ങൾ മാത്രമല്ല, ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുള്ളൂ. ഇപ്പൊ അവിടെ എമർജൻസി ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടർ ആ സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് തന്നെയാണ്. ഈ നിമിഷം വരെ മന്ത്രി ഒരു വക സംസാരിച്ചിട്ടില്ലല്ലോ, മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ലല്ലോ. ടെക്നീഷ്യൻ ഈ ചെയ്തിരിക്കുന്നത് അതുപോലെ വലിയൊരു ഗുരുതരമായ കുറ്റം. അദ്ദേഹത്തിന് സസ്പെൻഷൻ അല്ല താങ്കൾ പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നു. ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത്, ഡിസ്മിസ് ചെയ്യുക. കാരണം ഒരു പക്ഷേ ഈ ജോയിയെ പോലെ ഒരു മരണത്തിനിരയാവുന്ന ഒരു രക്തസാക്ഷിയായിട്ട് മാറുമായിരുന്നു ഈ രവീന്ദ്രൻ നായർ. അത് അദ്ദേഹത്തിന് പറ്റാതിരുന്നത് അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നിട്ട് തന്നെ മൂത്രമൊഴിക്കാൻ സൗകര്യമില്ല, മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ പോകാൻ സൗകര്യം, ഈ മലവിസർജനവും ഒക്കെ തനിയെ ശരീരത്തിൽ ഇൻവോളണ്ടറി ആയിട്ട് തന്നെ നടക്കുക. സ്വാഭാവിക പ്രക്രിയകൾ അങ്ങനെ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുക. എന്തൊരു ഗതികേടാണ്! CPI പ്രവർത്തകൻ, പൊതുമധ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു പ്രവർത്തകന് ഇതുപോലുള്ളൊരു ഗതികേട് വരിക എന്ന് പറഞ്ഞാൽ എത്ര വൃത്തിയായിട്ട് എന്താ രാഷ്ട്രീയക്കാർ തന്നെ നടക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് അവിടെ ഒരു മൂലയിൽ ആരാരും കാണപ്പെടാതെ ആരോടും പറയാൻ പറ്റാതെ, ഒരു പുറത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയാതെ തന്റെ ഭാര്യയും തന്റെ മക്കളും താൻ ഇതിനകത്ത് പെട്ടുകിടക്കുകയാണെന്ന് അറിയുന്നു എന്നൊക്കെയുള്ള ഒരു ആശങ്കയിലാണ് മനുഷ്യൻ. റോബിൻസൺ ക്രൂസോയെ പോലെ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ ഇരുട്ടുള്ള മൂലയിൽ ലിഫ്റ്റിൽ കിടക്കുക, അത് മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതിപ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാർക്ക്, പയ്യെ പോലുള്ള ഡോക്ടർമാർക്ക് സേവനം, അവരുടെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആ മെഡിക്കൽ കോളേജ്, നമ്മുടെ അഹങ്കാരമായിട്ടുള്ള മെഡിക്കൽ കോളേജ് അവിടെയാണ്, തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തുമാണ് സംഭവിച്ചത്. എന്തൊരു നാണക്കേട്! നിതി ആയോഗിന്റെ എല്ലാവിധ മാനദണ്ഡങ്ങളിലും കേരളം മുന്നോട്ട് ഒന്നാം സ്ഥാനത്തെന്ന് പറഞ്ഞ് ഈ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അഹങ്കരിക്കുമ്പോഴാണ് ഈ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തൊരു നാണക്കേട്! ഈ രണ്ട് സംഭവങ്ങളും, ഈ മാലിന്യ കൂമ്പാരം, ഇതെല്ലാം തന്നെയും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത എന്ന് തന്നെ അടിവരെ. കെടുകാര്യസ്ഥത മാത്രമല്ല, ഭരണകർത്താക്കളുടെ ഏകോപനമില്ല. നമ്മളിപ്പോ ഈ ഇപ്പൊ തന്നെ പറയാനെങ്കിൽ ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒന്ന്, പോലീസ് സേനയിലെ വന്നിരിക്കുന്ന എന്താ പറയുക, ക്രിമിനലുകളെക്കാളും അങ്ങേയറ്റം മോശമായ സ്വഭാവമുള്ള, കഴിഞ്ഞ ദിവസം ഒരു പെട്രോൾ പമ്പില് ഒരു മധ്യവയസ്കൻ പെട്രോൾ അടിച്ച ശേഷം കാശ് ചോദിച്ചതിന് കാറിന്റെ മുന്നിൽ വന്നിരുന്ന ആ മനുഷ്യനെ കാറ് കൊണ്ട് ഇടിച്ചു കൊല്ലാൻ നോക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ,
അപ്പൊ നമ്മൾ വിഷയം മാറിപ്പോകുന്നതല്ല. നമ്മളിങ്ങനെ ഓരോ ഉദാഹരണം പറയുമ്പോഴും ഇപ്പോ കറണ്ട് കമ്പി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കറണ്ട് കമ്പി പൊട്ടി വീണ് ഒരു വൃദ്ധൻ മരിക്കുന്നു, അതിലും കൈ എഴുകുന്ന KSEB. അയ്യപ്പദാസെ ഒന്നേ തോന്നുന്നുള്ളൂ, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പണ്ട് വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ജാതി മത ഭ്രാന്താലയം എന്നാണ്. ഇപ്പൊ ഒരു ക്രമസമാധാന ഭ്രാന്താലയമായിട്ട്, അതുപോലെ തന്നെ മലിനീകരണത്തിന്റെയും പ്രാന്തമായിട്ട് നമ്മുടെ പരിസരങ്ങളെ മലിനപ്പെടുത്തുന്ന ഒരു സമൂഹമായിട്ട് ഇത്രയും ശുചിയുള്ള സമൂഹം. നമ്മളെ ഇപ്പം ഈ ലോകമുണ്ടായ കാലം മുതൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുമെന്ന് പറയും. പക്ഷെ അന്നെല്ലാം ഭരണ നൈപുണ്യമുള്ള തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ആ ഒരു വരുതിക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്ത എത്രയോ ഭരണ വിദഗ്ധരെ സാറ് കണ്ടിട്ടുണ്ടാകും. എന്റെ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ ഞാനും കണ്ടിട്ടുണ്ടാകും, ഈ ലോകം കണ്ടിട്ടുണ്ടാകും. അപ്പൊ ആ സ്ഥാനത്ത് പലതുകൊണ്ടും വീമ്പടിക്കുന്ന ഇവിടുത്തെ ഭരണം, അല്ലെങ്കിൽ ഭരണ ശിരാ കേന്ദ്രം, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് മന്ത്രിമാർ അടങ്ങുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് എന്ത് പറ്റി, എന്താണ് ഇതെല്ലാം ഈ സംഭവിക്കുന്നതിന്റെ പിന്നിലെ കാര്യം എന്താണ്, ഇത് നമ്മൾ പറയേണ്ട കാര്യം. നമുക്ക് ഭരണകർത്താക്കൾ ഒന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട, നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അയ്യപ്പദാസെ, തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്നവർ പരിസരത്തേക്ക് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, പ്ലാസ്റ്റിക് ഉൾപ്പെടെ പ്ലാസ്റ്റിക് കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക. നല്ല മഴ പെയ്ത തിരുവനന്തപുരം നഗരം വെള്ളത്തിലാണ്, കാരണം പ്ലാസ്റ്റിക്, പ്രധാനപ്പെട്ട കാരണം പ്ലാസ്റ്റിക് ഈ മാലിന്യങ്ങളുമാണ്. പിന്നെ രണ്ടാമതൊന്ന്, ഈ ലിഫ്റ്റ് തുറന്നു കിടക്കുന്ന ലിഫ്റ്റിൽ ഒരിക്കലും നമ്മൾ ചെന്ന് കയറി കൊടുത്താത് ഓൺ ചെയ്ത് കളയരുത്. രണ്ടാമത്തെ കാര്യം, മറ്റൊരാളില്ലാതെ ഒരിക്കലും നമ്മൾ ലിഫ്റ്റിൽ കയറരുത്. ഇനി അത്യാവശ്യത്തിന് ഒറ്റയ്ക്ക് പോവാണെങ്കിൽ മൊബൈൽ എപ്പോഴും താഴെ വീഴരുത്. ഇത്രയും വളർന്ന ഈ ലോകത്ത്, ഈ നമ്മളെ ഈ രാജ്യത്ത് മാത്രമേ ഇത്രയും അപഹാസ്യമായ സംഭവങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാനേ പറ്റും.